ഞാൻ എന്നെ കാണാനായിട്ട് ഒരുപാട് ബിസ് ഇവൻ ഉറങ്ങിയില്ല ഗൈസ്, ഞാൻ കുറെ ദിവസം ഉറങ്ങിയില്ല. കാരണം ഡ്യൂഡിയെ കാണാതെ എങ്ങനെയാണ്, എങ്ങനെ ഒരു ഒരു പണി കൊടുക്കാതെ എങ്ങനെയാണ് ഞാൻ ഗോവയിൽ കടന്നുറങ്ങാന്ന് കുറെ ആലോചിച്ച് ഇപ്പോഴാണ് സമാധാനം. ഞാൻ ഇന്നലെ വൈകുന്നേരമാണല്ലേ എത്തിയത്, അല്ല രാത്രി, ഇന്നലെ രാത്രിയാണ് ഞാൻ ഇവിടെ എത്തിയത്. അവിടെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഒരുപാട് പേര് എന്തിനാണ് എന്താ ഡ്യൂഡി അവിടുത്തെ ഒരുപാട് വീഡിയോ ഇറങ്ങാത്തതെന്നൊക്കെ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇതിൽ പറഞ്ഞത്. ഓക്കെ, കാരണം വെച്ചാല് ഞാൻ ഇന്ന് വന്നൊരു കാരണം വെച്ചാല് നമ്മുടെ ഡ്യൂഡിയുടെ ബർത്ത്ഡേ അയ്യോ, അപ്പൊ ചെറുതായിട്ട് ഞാൻ ലൊക്കേഷൻ മാറി പറഞ്ഞാൽ നാളെയാണ് നമ്മുടെ ഡ്യൂഡിന്റെ ബർത്ത്ഡേ വരുന്നത്. നാളെ യാ 24th നാളെ ഡ്യൂഡിന്റെ ബർത്ത്ഡേ. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ഗോവയിൽ നിന്ന് ഇവിടേക്ക് ഇന്നലെ രാത്രി വന്നാൽ അപ്പം മുതൽ കുറേ കാര്യങ്ങൾ ആലോചിച്ച് എന്താണ് ഇപ്പം വാങ്ങുക, എന്താണ് ഇപ്പം സർപ്രൈസ് ഗിഫ്റ്റ്, ഒരു പണി കൊടുത്താലോ, അങ്ങനെ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഞാൻ എനിക്ക് എൻ്റെ മൈൻഡിൽ എന്തൊക്കെയാണ് വരുന്നത്. കുറേ ഗാഡ്ജറ്റ്സ് ആണ് ലൈക്ക് ഇപ്പോൾ ഹോം തിയേറ്റർ, ഡോൾബി അറ്റ്മോസ്, അങ്ങനത്തെ ഗെയിമിംഗ് സെറ്റപ്പ്, അങ്ങനത്തെ ഒരുപാട് ഒരുപാട് സംഭവങ്ങളാണ്. പക്ഷേ ഞാൻ അങ്ങനത്തെ അറിയാതെ ഒന്ന് ബുക്ക് ചെയ്ത് അപ്പം തന്നെ പേയ്മെൻറ്റ് നടത്തിപ്പോയി, ഒരു ഹ്യൂജ് എമൗണ്ട് എൻ്റെ അക്കൗണ്ട് അങ്ങോട്ട് കട്ടായി പോയി ഗൈസ്. പക്ഷേ ഇമ്മനോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു നോ മോനെ, അതിനിവിടെ വാതിൽ തുറക്കില്ല, അങ്ങനത്തെ ഒരു സംഭവമേ ഇവിടെ വേണ്ട. പക്ഷേ നമ്മൾ അതെങ്ങനെങ്കിലും ഇമ്മനെ സോപ്പിട്ടിട്ട് ഇവിടെ വരുത്തുന്നതായിരിക്കും. ഇമ്മ ഈ വീഡിയോ കണ്ടക്കാൻ നമുക്ക് യാ ഇതൊക്കെ അല്ലെ ഗിഫ്റ്റ് ഇല്ലേ. പിന്നെ നമ്മൾ ഡ്യൂഡിക്ക് ഞാൻ ആലോചിച്ചാൽ അതൊരു വലിയൊരു ഗിഫ്റ്റ് എന്താ പറയുക, എല്ലാവർക്കും ഉള്ള ഒരു ഇതായി പോലെ. അപ്പോൾ ഇവൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണോ കൊടുക്കണോ ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. എനിക്ക് എന്താ വേണ്ടത്, അത് കുറച്ച് ദിവസം എടുക്കും. അത് എന്താണെന്നറിയോ, എന്താണെന്നറിയോ കുട്ടിയോ, yes it's amazing and huge gadget. എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ള സാധനം. yes അനക്ക് എന്താ വേണ്ടേ നമുക്ക് ഡ്യൂഡിന്റെ ബർത്ത്ഡേക്ക് സ്പെഷ്യൽ ആയിട്ട് സംതിങ്, എന്തെങ്കിലും എന്തെങ്കിലും സ്പെഷ്യൽ? കേക്ക് ഓർഡർ ചെയ്തോ? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഫുൾ ഞാൻ ഓർഡർ എന്റെ രീതിയിലാണ്, ഞാൻ പറഞ്ഞ ഡിസൈനൊക്കെ വെച്ചിട്ടാണ്. അല്ല നീ അന്ന് പറഞ്ഞില്ലേ ഒരു ആപ്പ് വെച്ച് പൈസ ഉണ്ടാക്കി, അതിപ്പോഴാണ് എനിക്ക് ഇവൾ അന്ന് പറ ഒരു ആപ്പ് വെച്ച് പൈസ ഉണ്ടാക്കിട്ട് മൊത്തം ഇവളെന്നെ ചെയ്യുന്നു, എന്തെങ്കിലും കിട്ടിയോ? എന്തെങ്കിലും അത് ഇനി നോക്കണ്ട, ഞാനെന്നെ എടുത്ത. അപ്പൊ വെറുതെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ആക്കണം, എന്തെങ്കിലും നമ്മൾ സെറ്റ് ആക്കും ഇൻഷാല്ലാ. ഒരു പണി പിന്നെ ഇവളുടെ ഫ്രണ്ട്സ് ഒക്കെ നാളെ വരുന്നുണ്ട് പറയണ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും പണികൾ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ കേക്കിൽ എന്തെങ്കിലും ബോംബോ അല്ലെങ്കിൽ എന്താ പറയാ, ബോംബല്ല കേക്കിൽ പടകോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നിങ്ങൾ പൊട്ടിക്കാവുന്നതാണ് ഞാൻ. ഓക്കെ ഓക്കെ, അത് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാം. എന്തായാലും ഒരു പണി നിങ്ങൾക്ക് നാളത്തെ വീട്ടിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, സോ പ്രതീക്ഷിക്കാം, ഞാനാണ് പറയുന്നത്. സോ എന്തെങ്കിലും ഒരു ചെറുതെങ്കിലും, എനിക്ക് ടൈം ഇല്ല എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ സെറ്റാക്കാൻ ശ്രമിക്കാം നിങ്ങൾക്ക് വേണ്ടിയെങ്കിലും. ഓക്കെ, പിന്നെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ നമ്മളെ ഗോവ ട്രിപ്പിനെ കുറിച്ചാണ്. കാരണം ഒരുപാട് ഒരുപാട് വീഡിയോ കുറെ പേര് ചോദിക്കും എന്താണ് മച്ചാനെ വീഡിയോ ഒന്നും കാണുന്നില്ല, ഗോവ പോയിട്ട് എന്താണ് വീഡിയോ, ചെറിയ കാര്യത്തിൻ്റെ വീഡിയോ ഇട്ടാൽ ഞാൻ ഗോവ പോയിട്ട് എന്താണ് വീഡിയോ ഇടാത്തത്. അത് വേറെ ഒന്നും കണ്ടില്ല, ഗോവയിൽ എല്ലാ സ്ഥലത്തും പാട്ടാണ്. അതായത് ഇപ്പോൾ ബീച്ച് പോയാൽ ബീച്ച് ഫുള്ള് പാട്ടാണ്, റെസ്റ്റോറൻറ്റ് പോയാൽ അവിടെ ഫുള്ള് പാട്ടാണ്, അതായത് മൊത്തം പാട്ടാണ്, ഡി ജെ പാർട്ടി അതുപോലെ തന്നെ ഫുള്ള് പാട്ടാണ്. അതുകൊണ്ട് ക്യാമറ ഓൺ ആക്കിയാൽ യൂട്യൂബ് അപ്പം കോപ്പിറൈറ്റ് തന്നെ ക്ലീൻ എന്ന് പറയാം, നമ്മളെ അടിപൊളി ഡി ജെ പാട്ടുകൾ. സോ എട്ടിൻ്റെ പണി നമ്മളായിട്ട് വേറെ. പിന്നെ ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ തന്നെ ബീജ് ഇട്ടിരുന്നു, അതൊരു മാതിരി കൂതറ പരിപാടിയായി. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാവും. അതുകൊണ്ടാണ് ഒരുപാടൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഇപ്പോൾ റൂമിൽ പോകുന്ന വീഡിയോസ് അതൊക്കെയാണ് ഞാൻ ഗോവന്ന് ഷൂട്ട് ചെയ്ത്. കാര്യമായിട്ടൊന്നും എന്താ പറയുക, ഷൂട്ട് ആയിട്ട് പബ്ജി കളി അടവ് ചേർത്ത് പബ്ജി കളിച്ചു, പക്ഷേ അടിപൊളിയായിരുന്നു. പക്ഷേ യാ കുഴപ്പമില്ലായിരുന്നില്ല, ട്രിപ്പിൾ കൂടെ കൂടെ വന്ന നമ്മളെ എന്താ പറയുക റംഷാദ് പോയി, അതുപോലെ തന്നെ അഡോബിക്സ്, പിന്നെ ആരായിരുന്നു വന്നിരുന്നത്, ജയരാജേട്ടന്, രതീഷേട്ടന്, പിന്നെ ഹാരിസ്ക. ഹാരിസ്കാന്റെ കാര്യം പറഞ്ഞാൽ കോമഡിയാണ്. മൂപ്പര് പറഞ്ഞാൽ നമ്മളെ റോയൽ സ്കൈ എന്ന് പറഞ്ഞ ട്രാവൽ ഏജൻസി ഉണ്ട്. അതായത് ഇപ്പം എന്താ പറയുക, നിങ്ങൾക്ക് ലോകത്തല്ല ഇപ്പം തായ്ലൻഡ്, ഗോവ, അങ്ങനെ ഏത് സ്ഥലത്ത്, മലേഷ്യ, അങ്ങനത്തെ ഏത് സ്ഥലത്തേക്ക് പോകണം, നിങ്ങൾക്ക് ആ ഒരു ഏജൻസിനെ കൊണ്ട് ഏജൻസിനെ കണക്ട് ചെയ്താൽ മതി. അപ്പം അവർ എല്ലാ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ട് ഹാരിസ്ക നിങ്ങളെ തന്നെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിൽ ബഡ്ജറ്റായിട്ട് പോവാ. ഞാൻ മൂപ്പറ ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കും. മൂപ്പർ ചാനൽ ഏകദേശം 300,000 സബ്സ്ക്രൈബേഴ്സ് ആവാനായി, അടിപൊളി ചാനലാണ്, പോയി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. കുറെ ഫുഡിൻ്റെ മുതലിനെ കഴിക്കുന്ന വീഡിയോസ്, അങ്ങനെ ഒരുപാട് പാമ്പിനെ കഴിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം സപ്പോർട്ട് ചെയ്യുക, എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ യാ പിന്നെന്തുണ്ടോ ഇയാളെ, കാരണം ഇനി നാളത്തെ വീഡിയോൻ്റെ കുറേ സെറ്റ് ചെയ്യാണ്ട് നാളത്തെ വീഡിയോ കുറേ കുറേ സംഭവങ്ങളുണ്ട്. അത് ഞാൻ ഈ വീഡിയോ നാളെ ഞാൻ ഈ കുറേ പ്ലാനിങ്ങിലാണ് ഗൈസ്. സോ യാ കാണിച്ചു തരാം മോളെ, കുറച്ച് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. നിങ്ങളൊക്കെ എന്തെങ്കിലും പണി അറിയെങ്കിൽ കമന്റ്, ഞാനൊക്കെ നോക്കിട്ടായിരിക്കും നാളത്തെ പണി കൊടുക്കുക. ഗിഫ്റ്റ് വേണം, ഹാപ്പി വിത്ത് മൈ പണി. എനിക്കൊരു പണി നന്നായി അക്സെപ്റ്റ് ചെയ്യോ.
അപ്പെന്തായാലും ഇനി ഒരുപാട് ഒരുപാട് ഹാപ്പി ജേണി ആവട്ടെ. ഓക്കെ, 3 ലക്ഷത്തെ അഡ്വാൻസ് കൺഗ്രാറ്റ്സ്. അതെ, ആക്കി തരും. ഓക്കെ.